നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവരും ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ക്ഷേമ പെൻഷൻ തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവായി വിതരണ തീയതിയും പ്രഖ്യാപിച്ചു കൂടുതൽ വിശദാംശങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് നാലു മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് മൂന്ന് തവണകളായാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്നത് എന്നാൽ കേരളത്തിൽ അധികം ആളുകൾ അനർഹമായി സമ്മാൻ നിധി കൈപ്പറ്റുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് അനർഹമായി തുക കൈപ്പറ്റിയിൽ നിന്ന് ആ ഒരു തുക ഈടാക്കുവാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് അവരുടെ സമ്മാൻനിധി തുക സർക്കാർ പിൻവലിക്കും അതായത് അവർ ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടി വരും ഒടുവിലത്തെ കണക്കനുസരിച്ച് മുപ്പത്തിയേഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളാണ് കേരളത്തിലുള്ളത് ആദായ നികുതി നൽകുന്നവർ പി കിസാൻ എന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല എന്ന് പദ്ധതി വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് പാലിക്കാതെ ഈ വിഭാഗത്തിലുള്ളവർ തുക കൈപ്പറ്റിയതിനു കാരണം രേഖകൾ പരിശോധിക്കുന്നതിലെ വീഴ്ചയാണെന്നും ആരോപണമുണ്ട് ഈ ഒരു തുക തിരിച്ചു പിടിക്കാൻ കൃഷി ഡയറക്ടറുടെ പേരിൽ പ്രത്യേക അക്കൗണ്ടും തുറന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ സംഘടിതമായാണ് പി എം കിസാൻ പണം തട്ടിയെടുത്തതെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി തമിഴ്നാട്ടിൽ ഭൂ ഉടമകളുടെ രേഖകൾ വാങ്ങി ഏജൻസികളാണ് അപേക്ഷ സമർപ്പിച്ചത് ഈ അപേക്ഷയിൽ ഏജൻറ്റുമാരുടെ അക്കൗണ്ട് നമ്പർ നൽകും അങ്ങനെ നിരവധി കർഷകർക്കുള്ള തുകയാണ് ഏജൻസികൾ തട്ടിയെടുത്തിരിക്കുന്നത് കേരളത്തിൽ പി എം കിസാനിൽ അനർഹമായി പണം കൈപ്പറ്റിയവരിൽ കൂടുതലും പേരുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പേരാണ് അനർഹമായി ഈയൊരു സമ്മാൻ നിധി കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ള കണക്കുകളാണ് പുറത്തുവന്നത് ഏറ്റവും കുറവ് കാസർഗോഡാണ് അറുന്നൂറ്റി പതിനാല് പേർ മറ്റു ജില്ലകളിലെ കണക്ക് തിരുവനന്തപുരം ജില്ലയിൽ എണ്ണൂറ്റി അൻപത്തി ആറ് കൊല്ലം ജില്ലയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോട്ടയം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പത്തനംതിട്ട ജില്ലയിൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് ഇടുക്കിയിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് ആലപ്പുഴയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി എഴുപത്തി ഒമ്പത് പാലക്കാട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് മലപ്പുറം ജില്ലയിൽ അറുന്നൂറ്റി ഇരുപത്തി നാല് കോഴിക്കോട് എഴുന്നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ ജില്ലയിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വയനാട് അറുനൂറ്റി ൂറ്റി നാൽപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ലഭ്യമായ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക അനർഹമായി ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും എന്നാൽ അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കാത്തവരാണെങ്കിൽ അത് നിങ്ങളുടെ രേഖകൾ സമർപ്പിച്ചതിലെ മിസ്റ്റേക്ക് ആയിരിക്കാം അത് ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണം അതായത് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ രേഖകളിലോ വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഒരു സമ്മാൻ നിധിയുടെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയില്ല അതിനായി നിങ്ങൾക്ക് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ ആ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പി എം കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് മറ്റൊരു നമ്പർ പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് നാല് മൂന്ന് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ആറ് എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഓണത്തിന് മുൻപായുള്ള പെൻഷൻ വിതരണത്തിന് തുക അനുവദിച്ചുകൊണ്ട് ധനവകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് ഇരുപത്തി രണ്ടാം തീയതി തുടർ നടപടികൾക്ക് ശേഷം ഇരുപത്തി അഞ്ചിന് പെൻഷൻ വിതരണം ആരംഭിക്കും അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് ഇരുപത്തി അഞ്ചാം ആയിരിക്കും ഇറങ്ങുക തുടർന്ന് ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡി ബി ടി സംവിധാനം വഴി രണ്ട് തവണകളായി ഈ ഒരു തുക എത്തിച്ചേരും പിന്നീട് സഹകരണ സംഘങ്ങൾ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ് ധനവകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു പെൻഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഓണത്തിന് മുൻപ് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ്ങോബ്